നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ട് രീതിയിൽ ചൈനയ്ക്ക് വീണ്ടും മറുപടി. ഗൽവനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിൽ ചൈനീസ് സേനയ്ക്ക് വലിയ ആൾനാശമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാകുന്നു. പ്രത്യേകിച്ചും ചൈനീസ് മുൻ പട്ടാള ഉദ്യോഗസ്ഥന്റെ മകൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടു. മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയായ ഇദ്ദേഹം ചൈന മരണസംഖ്യ മറച്ചുവെക്കുന്നത് സേനയ്ക്കുള്ളിലെ പ്രതിഷേധം ഭയന്നാണെന്ന് ആരോപിച്ചതോടെ ചൈനയുടെ മുഖംമൂടി വീണ്ടും അഴിഞ്ഞു വീഴുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കിയെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്ന ചൈനയ്ക്ക് ഇരുട്ടടിയായിരിക്കുകയാണ്. ചൈനയിലെ മനുഷ്യാവകാശ പ്രവർത്തകന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ, മുൻ ചൈനീസ് ഉന്നത ഉദ്യോഗസ്ഥന്റെ മകൻ തന്നെ ഇത്തരത്തിൽ ചൈനയ്ക്കെതിരെ നിലപാടുകളുമായി വരുമ്പോൾ, ചൈനീസ് സേന ഇപ്പോൾ ഭയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് പങ്കുവച്ചു കൊണ്ടുവരുമ്പോൾ അത് തന്നെയാണ് ചൈനയ്ക്ക് ഈ സമയങ്ങളിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി. കാരണം അതിർത്തിയിൽ സംഘർഷത്തിന് അയവ് വന്നു, ചൈന തിരിച്ചുപോയി, ഇന്ത്യൻ നിലപാടുകൾക്ക് കിട്ടിയ വലിയ അംഗീകാരം. പക്ഷേ ഇപ്പോൾ ഇതാ കൃത്യമായി തന്നെ ചൈനയ്ക്ക് അന്നുണ്ടായ ആൾ നാശത്തെക്കുറിച്ച് ഇന്ത്യൻ സേനയോട് ഒന്നു കോർക്കാൻ വന്ന ചൈനയ്ക്ക് അതിനേക്കാൾ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. വലിയ രീതിയിൽ ആൾനാശമുണ്ടായ സൈനികർക്ക്, ഈ ചൈനീസ് സൈനികർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ ചൈനീസ് മുൻ ഉന്നത ഉദ്യോഗസ്ഥന്റെ മകൻ തന്നെ, മനുഷ്യാവകാശ പ്രവർത്തകൻ തന്നെ ചൈനയ്ക്ക് നേരെ വാളോക്കി വരുമ്പോഴാണ് ചൈനയുടെ അതികഠിനമായ സാഹചര്യം നമുക്ക് മനസ്സിലാകുന്നത്. പലതും മറച്ചുവെച്ച് വെല്ലുവിളിയും ഭീഷണിയും മുഴക്കി നിന്ന ചൈനയ്ക്ക് വലിയ ഗുരുതരമായ പ്രത്യാഘാതം തന്നെ, മറുപടി തന്നെ ഇന്ത്യ നൽകിയിരുന്നു. വലിയ തിരിച്ചടി തന്നെ ഇന്ത്യ അന്ന് നൽകിയിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. അങ്ങനെ ഇന്ത്യൻ കരസേന അന്ന് അതിർത്തിയിൽ വിജയക്കൊടി പാറിച്ചു. ഇപ്പോൾ വീണ്ടും നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ചൈനീസ് ആപ്പുകൾ നിരോധിച്ചുകൊണ്ട് ചൈനീസിന് ഒരു ബദൽ സംവിധാനങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ട് ആത്മനിർഭർ ഭാരതവുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ മറ്റൊരു നിർണായകമായ ചുവടുവയ്പ് കൂടി. ഇന്ത്യൻ കരസേന അതിർത്തിയിലെ പ്രഹരത്തിന് പിന്നാലെ ചൈനീസ് അധികൃതർക്ക്, ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൽകിക്കൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അതുതന്നെയാണ്, അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സ്വന്തമായി ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിനൊപ്പം തന്നെ ചൈന മറ്റ് അതിർത്തി രാജ്യങ്ങളെ കൂടി കൂട്ടുപിടിച്ച് പല രീതിയിൽ ഇന്ത്യക്ക് നേരെ വാളോങ്ങി രംഗത്ത് വന്നെങ്കിൽ പോലും ആ ശ്രമങ്ങളെയൊക്കെ നിർവീര്യമാക്കാൻ ഇന്ത്യയ്ക്കായി. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിർത്തിയിൽ കണ്ട പ്രതിഷേധങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി, നേപ്പാളിനകത്ത് തന്നെ നേപ്പാൾ ഭരണകൂടത്തിനെതിരെ, ശർമ്മ ഒലിക്കെതിരെ നേപ്പാൾ യുവജനതയുടെ പ്രതിഷേധം അവർ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു. ചൈനയിലേക്ക് പോയാൽ അവിടെ ഹോങ്കോങ് പ്രക്ഷോഭകാരികൾ ചൈനയോട് ഏത് നിമിഷവും യുദ്ധത്തിലേർപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ പാക് അധിനിവേശ കശ്മീരിൽ മുസഫറാബാദിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനീസ് വിരുദ്ധ പ്രക്ഷോഭം കാണുന്നു. സ്വാഭാവികമായും ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകളായി അതിർത്തിയിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെയാണ് ചൈനയ്ക്കേറ്റ കനത്ത പ്രഹരം എന്തായിരുന്നു, വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ത്യ ചൈനയ്ക്ക് നൽകിയത് എന്ന്, ചൈനയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ചൈനീസ് ഉദ്യോഗസ്ഥന്റെ മകൻ തന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം കരസേന റിമൂവ് ചൈന ആപ്പുമായി, റിമൂവ് ചൈന ക്യാമ്പയിൻ, അതുമായി ബന്ധപ്പെട്ട് തന്നെ എല്ലാ പിന്തുണയുമായി കേന്ദ്ര സർക്കാരിനൊപ്പം ഉറച്ചു തന്നെ ഇന്ത്യൻ കരസേനയുമുണ്ട് എന്നുള്ള വാർത്ത ഓരോ രാജ്യസ്നേഹിക്കും കൂടുതൽ ആവേശവും അഭിമാനവും ഒക്കെ പകരുന്നത് തന്നെയാണ്. ഏതായാലും ഈ രണ്ട് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ തന്നെയാണ് വീണ്ടും അതിർത്തിയിൽ നിന്നും ഇന്ത്യക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. ഒന്ന്, ചൈനയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ അന്ന് അതിർത്തിയിലെ തർക്കത്തിൽ ഉണ്ടായിരിക്കുന്നു. പിന്നാലെ കരസേനയും റിമൂവ് ചൈന ആപ്പ് അതുമായി ബന്ധപ്പെട്ട് ശക്തമായി തന്നെ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ലഡാക്കിലെ ഗൽവനിൽ കഴിഞ്ഞ മാസം 15 നടന്ന ഏറ്റുമുട്ടലിലാണ് ചൈനീസ് സേനയ്ക്ക് വൻ ആൾനാശമുണ്ടായത് എന്നുള്ള റിപ്പോർട്ടുകൾ സജീവ ചർച്ചയായിരിക്കുന്നത്. സംഘർഷത്തിനിടെ തണുപ്പുറഞ്ഞ നദിയിൽ പതിച്ച് അവിടുത്തെ സൈനികർ കൂടുതൽ പേർക്കും അപകടം സംഭവിക്കുകയായിരുന്നു. ചൈനീസ് മുൻ പട്ടാള ഉദ്യോഗസ്ഥന്റെ മകന്റെ, മനുഷ്യാവകാശ പ്രവർത്തകന്റെ ഈ വിവരങ്ങൾ, ഈ നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചൈനീസ് ഭരണകൂടത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യൻ സേനയെ എത്രത്തോളം ചൈന ഭയക്കുന്നുണ്ട്, ചൈനീസ് സൈനികർ എത്രത്തോളം അവിടെ ഈ ഒരു വിഷയത്തിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ളത് കൂടിയുള്ള കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റുമുട്ടലിൻ്റെ പിറ്റേ ദിവസം നിരവധി ഹെലികോപ്റ്ററുകളെത്തി ചൈനീസ് ഭടന്മാരെ കൊണ്ടുപോയിരുന്നു. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരോ പരുക്കേറ്റവരോ ആകാം ഇവരെന്നാണ് സൂചന. അതേസമയം ഈ കണക്കുകളെ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗികമായ ഒരു പ്രതികരണവും വന്നിട്ടില്ല. ഗൽവാനിലെ ഏറ്റുമുട്ടലിന് പിന്നാലെ ചൈനയുടെ ഭാഗത്തു നിന്നും പല മറച്ചുവെക്കലുകളും ഉണ്ടായി. മാത്രമല്ല, ചില ചൈനീസ് മാധ്യമങ്ങളിൽ തങ്ങളുടെ പക്ഷത്തും സൈനികർക്ക് മരണം സംഭവിച്ചതായി സൂചനയുണ്ടായിരുന്നെങ്കിലും അത് ചൈന മറന്നിക്കി പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. ഏതായാലും കരസേന ഫേസ്ബുക്ക്, ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, ട്രൂ കോൾ ഉൾപ്പെടെയുള്ള ആപ്പുകൾ നീക്കം ചെയ്യാൻ സൈനികരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ നിർണായകമായ തീരുമാനം, ഇന്ത്യൻ കരസേനയുടെ നിർണായകമായ നടപടി രാജ്യത്തിന് കൂടുതൽ കരുത്തു പകരുകയാണ്. ഏതായാലും
ഈ ആപ്പുകൾ നീക്കിക്കൊണ്ട് ചൈനയ്ക്കുള്ള മറുപടി കൊടുക്കും. അതുപോലെ കരസേനാ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ട് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആപ്പുകൾ വഴി ഫോണിലെ വിവരങ്ങൾ ചോരുന്നതാണ് നിരോധനത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഡേറ്റിംഗ് ആപ്പായ ടിൻഡർ, കൗച്ച് സർഫിംഗ്, വാർത്താ ആപ്ലിക്കേഷനായ ഡെയിലി ഹണ്ട് തുടങ്ങിയവയുടെ നീക്കം ചെയ്യേണ്ട ആപ്പുകളുടെ പട്ടികയിലുണ്ട്. നേരത്തെ കേന്ദ്ര സർക്കാർ നിരോധിച്ച 59 ചൈനീസ് ആപ്പുകൾ കൂടി അടങ്ങിയ പട്ടികയോടൊപ്പമാണ് മറ്റ് 89 ആപ്പുകൾ കൂടി ഒഴിവാക്കണമെന്ന് കരസേന നിർദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ ഇൻസൈറ്റ്.